ഹായ് ഫ്രണ്ട്സ്, ലോകേഷിൻ്റെ ഡയറക്ഷനിൽ കാർത്തി അഭിനയിച്ച് കാർത്തിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ മൂവിയാണ് കൈതി. കൈതി മൂവിയുടെ ഹിന്ദി റീമേക്കിൻ്റെ ടീസർ നാളെ റിലീസിനെത്തുന്നു. അജയ് ദേവ്ഗണാണ് മൂവിയിലെ ഹീറോ. മൂവി 3D ഒരുങ്ങുന്നത്. ടീസർ നാളെ ഉണ്ടാകുമെന്ന് ഒഫീഷ്യലായിട്ട് ടീം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ദളപത 67 എന്ന് പുതിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ദളപത 67 LCU ഉൾപ്പെടുന്ന ഒരു മൂവി തന്നെയായിരിക്കും. പക്ഷേ അത് ലോകേഷിൻ്റെ പുതിയൊരു യൂണിവേഴ്സിൽ ഉൾപ്പെടുന്ന മൂവിയായിട്ടാണ് ദളപത 67 ലോകേഷ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ദളപത 67 നിന്നും വേറൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അതൊരു റൂമറാണ്, എത്രമാത്രം സത്യമാണെന്നറിയില്ല. ദളപത 67 കോ പ്രൊഡ്യൂസറായിട്ട് കമൽ ഹാസൻ്റെ RKFI എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാകുമെന്ന് ഇപ്പോൾ ന്യൂസുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കമൽഹാസനും ദളപത 67 ചിലപ്പോൾ ഒരു ക്യാമിയ റോളിലുണ്ടാകുന്നൊരു ന്യൂസ് വരുന്നുണ്ട്. എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ധനുഷ് നായകനാവുന്ന വാത്തി മൂവിയുടെ റിലീസ് അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. 2023 February 17 മൂവി റിലീസാവുന്നത്. അതുപോലെ തന്നെ വിശാലിൻ്റെ ലാത്തി മൂവിയുടെ റിലീസ് ഡേറ്റും പുറത്ത് വന്നിട്ടുണ്ട്. ഈ വരുന്ന ക്രിസ്മസിനെയാണ് സിനിമ വേൾഡ് വൈഡായിട്ട് തിയേറ്ററുകളിൽ എത്തുന്നത്. SJ സൂര്യൻ നായകനാവുന്ന ഒരു പുതിയ വെബ് സീരീസ് ആമസോൺ പ്രൈം വഴി റിലീസാവാൻ പോകുന്നുണ്ട്. December 2 വെബ് സീരീസ് റിലീസാവുന്നത്. തമിഴ്, ഹിന്ദി, മലയാളം, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിലായിട്ടാണ് ആമസോൺ പ്രൈം വഴി വെബ് സീരീസ് റിലീസാവുന്നത്. നടൻ ദിലീപിൻ്റെ പുതിയ ചിത്രമായ വോയിസ് ഓഫ് സത്യനാഥൻ്റെ ഡബ്ബിംഗ് വർക്കുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. ഡബ്ബിംഗ് വർക്കുകൾ പെട്ടെന്ന് തന്നെ തീർത്ത് സിനിമ ഉടൻ റിലീസിനുണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്.